എല്ലാവർക്കും യു കെ എജിസോണിലേക്ക് സ്വാഗതം ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അറേബ്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അറേബ്യൻ സാമ്രാജ്യം അറേബ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങൾ നമുക്കറിയാം ഇറാഖ് ഇറാൻ സൗദി അറേബ്യ എന്നുള്ളൊരു ഭാഗം ഇതാണ് അറേബ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് അറേബ്യൻ സാമ്രാജ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കോമണറ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ കോമണറ അഞ്ഞൂ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയാണ് പിന്നീട് വരുന്ന ഒരു വംശം എന്നുള്ളത് പിന്നീട് വരുന്ന പിന്നീട് അറേബ്യയിൽ ഭരണം നടത്തുന്നത് ഗലീഫ്മാരാണ് ഭരണം നടത്തുന്നത് ഗലീഫമാർ ഭരണം നടത്തുന്നത് കോമണറ അറുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി അറുപത്തി ഒന്ന് വരെ ഗലീഫന്മാരുടെ ഭരണമാണ് അതിനുശേഷം വരുന്നത് ഉമവയ്യ ഉമവയ്യ വംശമാണ് ആദ്യകാല ഗലീഫ ഗലീഫമാർക്ക് ശേഷം അറേബ്യ ഭരിക്കുന്നത് ഉമവയ്യ വംശമാണ് ആദ്യത്തെ ഉമവയ്യ വംശ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഉമവയ്യ വംശം സ്ഥാപിക്കുന്നത് മുവിയ മൂവിയ മൂവിയ ആണ് ആദ്യത്തെ ഉമവയ്യ വംശ ഭരണാധികാരി എന്നുള്ളത് പിന്നീട് വരുന്നത് പിന്നീട് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് അബ്ബാസിയ വംശമാണ് അബ്ബാസിയ വംശം ബാഗ്ദാദ് തലസ്ഥാനമാക്കിയിട്ടുള്ള ഇറാഖിലെ ഭാഗ്ദാ തലസ്ഥമാക്കിയിട്ടുള്ള അബാസിയ വംശം എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് വരെയുള്ള ഒരു കാലത്താണ് അബാസിയ വംശമെന്നുള്ളത് പിന്നീട് ഈജിപ്ത് കേന്ദ്രമാക്കിയിട്ടുള്ളത് ഈജിപ്ത് കേന്ദ്രമാക്കിയിട്ടുള്ളത് വംശം തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെയുള്ള ഫാത്തിമിയ രാജവംശം പിന്നീട് തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ ആയിരത്തി അറുപത്തി രണ്ട് വരെയുള്ള ഇറാനിയൻ ഡൈനാസി ആയിട്ടുള്ള ബാഗ്ദാദ് ആണതിൻ്റെ കേന്ദ്രം ബുയിദ് വംശം ബുയിദ് വംശത്തിൻ്റെ കാലഘട്ടം തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ ആയിരത്തി അറുപത്തി രണ്ട് വരെയാണ് പിന്നീട് ഉസ്ബക്കിസ്ഥാൻ അല്ലെങ്കിൽ സമർഗഡ് കേന്ദ്രമാക്കിയിട്ടുള്ള സമർഗഡ് കേന്ദ്രമാക്കിയിട്ടുള്ള സമാനിത രാജവംശം എണ്ണൂറ്റി പത്തൊൻപത് മുതൽ തൊള്ളായിരത്തി വരെ ഈ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഈ അറബിൻ സാമ്രാജ്യവുമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക വംശവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത് അറബ് രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയാണ് അറബ് രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രഭ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ഖുറൈസി ഖുറൈസ് ഖുറൈസി ഗോത്രത്തിലാണ് അദ്ദേഹം ജനിച്ചത് കോമണറ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ മുഹമ്മദ് നബിയുടെ മദീന മദീനയിലേക്കുള്ള പലായനത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ച വർഷമാണ് ഹിജ്ര വർഷം എന്നുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി അന്തരിക്കുന്നത് കോമണറ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് പിന്നീട് നമ്മൾ പറഞ്ഞു കോമണറ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിന് ശേഷം പ്രവാചകൻ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം അറേബ്യയിൽ ഭരണം നടത്തിയിട്ടുള്ളത് ഗലീഫുമാരാണ് ഗലീഫുമാരുടെ കാലത്താണ് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് ഏഷ്യ മഞ്ഞർ മുതൽ അറേബ് അറബിക്കടൽ വരെയുള്ള ഏഷ്യ മഞ്ഞർ മുതൽ അറബിക്കടൽ വരെയുള്ള ഭാഗങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് ഗലീഫുമാരുടെ കാലത്ത് അറേബ്യൻ സാമ്രാജ്യം അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങളാണ് പിന്നീട് ഉമവയ്യ രാജവംശം ഈ ഗലീഫ്മാരെന്ന് പറഞ്ഞ പ്രധാനമായിട്ടും നാല് ഗലീഫുമാരാണ് ഉള്ളത് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിങ്ങനെയുള്ള നാല് ഗലീഫുമാരാണ് പ്രധാനമായിട്ടും ഭരണം നടത്തിയിട്ടുള്ളത് പിന്നീട് ഉമവയ്യ വംശം മുവാവിയ ആണ് അതിൻ്റെ ഫസ്റ്റ് ഉമവയ്യ വംശത്തിലെ ഭരണാധികാരി അല്ലെങ്കിൽ അത് സ്ഥാപകൻ എന്നുള്ളത് ഈ ഒരു കലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറേബ്യയിലെ കേന്ദ്രീകൃത ഭരണം ആരംഭി ആരംഭിച്ചിട്ടുള്ളത് ഉമവീയ വംശമാണ് അറേബ്യയിലെ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ചിട്ടുള്ള വംശം ഉമവീയ ഉമവീയ വംശമാണ് അതുപോലെ തന്നെ സ്വർണ്ണ നാണയമായിട്ടുള്ള ദിനാറും വെള്ളി നാണയമായ ദിർഹവും ഉമവയ്യ ഭരണകാലത്ത് അറബിയിൽ പുറത്തിറക്കിയ പ്രധാനപ്പെട്ട നാണയങ്ങളാണ് പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറബികളുടെ സിന്ധു ആക്രമണം നമ്മൾ പഠിക്കുന്നുണ്ട് അറബികളുടെ സിന്ധു ആക്രമണം എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വംശവും ഉമവയ്യ വംശമായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഉമവയ വംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി നമ്മൾ പറഞ്ഞു മൂവാവിയ ആണ് ആദ്യത്തെ ഭരണാധികാരി ഏറ്റവും അവസാനത്തെ ഭരണാധികാരി മറുവാൻ സെക്കൻഡാണ് അവസാനത്തെ ഭരണാധികാരി എന്നുള്ള ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഭരണാധികാരിയാണ് അബ്ദുൾ മാലിക് ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരിയാണ് അബ്ദുൾ മാലിക് അറബി ഔദ്യോഗിക ഭാഷയാക്കിയതൊക്കെ അബ്ദുൾ മാലിക്കാണ് ആണ് നാണയ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അബ്ദുൾ മാലിക്കാണ് പിന്നീട് നമ്മൾ പറഞ്ഞ അബ്ബാസിയ വംശം അല്ലെങ്കിൽ അബ്ബാസിയ സാമ്രാജ്യം ബാഗ്ദാദ് തലസ്ഥാനമാക്കിയിട്ടുള്ള അബ്ബാസിയ അബ്ബാസിയ സാമ്രാജ്യം അതിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഭരണാധികാരിയാണ് ഹാരൂൺ അൽ റഷീദ് എന്നുള്ളത് ആശുപത്രികളും ബാഗ്ദാദ് ലൈബ്രറിയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഹാരൂൺ അൽ റഷീദാണ് പിന്നീട് ഫാത്തിമിയ രാജവംശവും ബുദ്ധരാജവംശവും സമാനത രാജവംശവും ഒക്കെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അറേബ്യൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടു കുറച്ച് കാര്യങ്ങളാണ് പി സി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് ഉപകാരമാവുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും താങ്ക്